Hello everyone, നമുക്ക് ഈ പ്രാവശ്യത്തെ IT എക്സാമിന് വേണ്ടിയിട്ട് QGIS Quantum GIS എന്നുള്ള സോഫ്റ്റ്വെയറിന് വരുന്ന പ്രാക്ടിക്കൽ ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഈ പ്രാവശ്യത്തെ ഫൈനൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ ഈ വീഡിയോ കാണുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഞാൻ എപ്പോഴും പറയും, ഒരു ലൈക്കും കമൻറ്റ് ചെയ്യാൻ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഒരു പൈസയും പോലെ ഒരു ലൈക്ക് ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്യുക, അതും ഫ്രീ ആണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്വാണ്ടം ജിസിൽ വരാവുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്തിരുന്നത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ അതേ ടൈപ്പ് അതേപോലെ വരുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മൂന്നെണ്ണം ഞാൻ തരും. അത് പ്രാക്ടീസ് ചെയ്താൽ സെറ്റ്. എനിക്കൊന്ന് രണ്ടോ മൂന്നെണ്ണം നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ, അതേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതാണ് ക്വാണ്ടം ജിസ്. ഓക്കെ, മാപ്പിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് തിയറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തിയറീൻ്റെ ക്വസ്റ്റ്യൻസോ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ അത് കാണുക. പിന്നെ ഇതാ എല്ലാ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റും വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് A+ വേണമെങ്കിൽ, ഒരു സംശയം എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ പ്രാവശ്യത്തെ IT എക്സാമിന് ഒരു എക്സ്ക്യൂസും പാടില്ല, മാർക്ക് കിട്ടിയില്ല. ഓക്കെ, എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലാം പോയി കാണാം. അതിൻ്റെ പ്ലേലിസ്റ്റ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആൻസർ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം ആൻഡ് യൂട്യൂബിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 1 എന്താ പറയുന്നത്? ഒരു ലോക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ QGIS ഓപ്പൺ ചെയ്യുക, ഒരു ക്വാണ്ടം ജിസ് ഫയൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒരു ഫോറസ്റ്റ് ഉണ്ട്, ഒരു കാടുണ്ട്. പണ്ട് ഒരു കാടുണ്ടായിരുന്നു. ആ കാടിൽ നിന്ന് ഒരു എന്താണ് ഉത്ഭവിക്കുന്നത്? സോഫ്റ്റ്വെയർ തുറന്ന് ഭൂപടത്തിൽ വനമേഖല ഫോറസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ച് വാർഡ് 3 കൂടെ കടന്നു പോകുന്ന ഒരു നദി, ഒരു റിവർ ചുവടെ നൽകിയിരിക്കുന്ന ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ചാണ് നമ്മൾ റിവർ ക്രിയേറ്റ് ചെയ്യണം. ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി ഇതിലേക്ക് വാർഡ് 3 ക്രോസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇംഗ്ലീഷ് ഹിൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നുമില്ല, നമ്മൾ റോഡ് ക്രിയേറ്റ് ചെയ്യണം. റോഡ് ക്രിയേറ്റ് ചെയ്യുക, വാർഡ് 3 റോഡ് അപ്പിയർ ചെയ്യുക. വളരെ സിമ്പിളാണ് കേട്ടോ. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റോഡ് 3 കുറേ റോഡുണ്ട്, വാർഡ് 3 റോഡുകളെ കാണണം, അത്രേ ഉള്ളൂ. ആ ലെയറിനെ വിസിബിൾ ആക്കണം, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. വളരെ സിമ്പിളാണ്. ഈ 2 പഠിച്ച സെറ്റായി. ഓക്കെ, പിന്നെ ഇതാ ഇത് നമ്മുടെ QGISലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അല്ല സൺക്ലോക്കിലാണ്, അതിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങാം? ഞാൻ ആദ്യം ഇത് ക്വിറ്റ് ചെയ്യട്ടെ. ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ നിങ്ങൾ താഴേക്ക് വന്നാൽ QGIS ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആകും, QGIS. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റീസ് തുടങ്ങാം. വളരെ സിമ്പിളാണ്. ഈ സാധനം വരുമ്പോൾ അതായി ടിക്കും കൊടുത്തിട്ട് പോകുക. ഇനി ശല്യപ്പെടുത്താൻ വരില്ല. ഓക്കെ, എന്ന് നോക്കിയേ. ഒരു ഞാൻ മലയാളം വായിക്കുന്നില്ല. വിഭവ ഇവിടത്തെ മാതൃക എക്സാം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ QGIS പ്രൊജക്റ്റിൽ ഈ ലോക്കൽ മാപ്പ് .QGIS ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് നിൽക്കുന്നു, ഫയലല്ല കേട്ടോ അവിടെ വരിക. എന്നിട്ട് ഓപ്പൺ നിൽക്കുന്നു. എന്താണ് ഓപ്പൺ ചെയ്യുന്നത്? നമ്മൾ ഹോമിൽ എക്സാം ടെനിൽ എൻ്റെ ഹോമിലല്ല വരിക, എൻ്റെ ഡെസ്ക്ടോപ്പിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ വരണ്ട. നിങ്ങളുടെ ഹോമിൽ എക്സാം ടെന്നിൻ്റെ ഉള്ളിലാണ് വരിക, സോറി എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് വരിക. നമുക്ക് QGIS പ്രൊജക്റ്റിനുള്ളിൽ ലോക്കൽ മാപ്പ് .QGIS ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തല്ലോ, സെറ്റ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾക്ക് വാർഡ് ഫോറസ്റ്റ് കാണാം, വാർഡ് 3 കാണാം. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇനി ഈ പേരിൽ നൽകിയിരിക്കുന്ന ഇത് ഓപ്പൺ ചെയ്യുക, QGIS ഡെസ്ക്ടോപ്പ് വഴി ഓപ്പൺ ചെയ്യാം. ഇനി വിഭവകൂടത്തിലെ റോഡുകൾ ലെയറുകൾ പ്രദർശിപ്പിക്കുക. അപ്പോൾ റോഡ് നമുക്ക് കാണുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് റോഡുകൾ കാണുന്നില്ലല്ലോ, എവിടെയും നമുക്ക് റോഡില്ല. അപ്പോൾ റോഡിന് നമ്മൾ കാണിപ്പിക്കാം, അപ്പിയർ ചെയ്യണം ഈ ലെയറിനെ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു, QGIS പ്രൊജക്റ്റ് ലോക്കൽ മാപ്പ്, ടിക്ക് ഓൺ റോഡ് ലെയർ ഇൻ ലെയർ പാനൽ. അപ്പോൾ നമുക്ക് ഈ മൊത്തം സാധനത്തിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് സ്ക്രീനിൽ ലെഫ്റ്റിൽ താഴെ കാണുന്ന ഈ ലെയർസ് പാനൽ ഉണ്ടോ? ലെയർസ് പാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അവിടേക്ക് ആയിരിക്കും കാണാം. ഓക്കെ, അവിടേക്ക്. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റോഡുകളാണ് അല്ലേ? അപ്പോൾ റോഡിൻ്റെ ഇവിടെ ടിക്കില്ല. അപ്പോൾ റോഡിൻ്റെ ഇവിടെ നിങ്ങൾ ടിക്കിട്ടാൽ എല്ലാ റോഡും വന്നു കഴിഞ്ഞു. ടിക്ക് ഓഫ് ആക്കി റോഡ് പോയി, ടിക്ക് വന്നു റോഡ് വന്നു, ടിക്ക് ഓഫ് ആക്കി ടിക്ക്, സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ചില റോഡുകൾ ഒഴിവാക്കണം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എല്ലാ റോഡും വരുത്താനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ഓൺ വാർഡ് 3 ഇൻ പ്രോപ്പർട്ടീസ്, ചേഞ്ച് ദ കളർ ടു ബ്ലൂ. അപ്പോൾ നമ്മളോട് ഈ വാർഡ് 3 കളറ് നീലയാക്കാൻ പറഞ്ഞു. ഓക്കെ, കളർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വാർഡ് 3 നിൽക്കുന്നത്. വാർഡ് 3 ഇവിടെ അല്ല നിൽക്കേണ്ടത്. ഈ വാർഡ് 3 ഇവിടെ നിൽക്കരുത്. ഈ ലെയർ ഞാൻ ലെയർ പാനൽ ഒന്ന് വലുതാക്കട്ടെ. ലെയർ പാനൽ വലുതാക്കി റൈറ്റ് താഴെ അവിടെ നിങ്ങൾക്ക് വാർഡ് 3 എവിടെ? വാർഡ് 3 ഞാൻ നിൽക്കി. അത് ഞാൻ ക്ലോസ് ഇങ്ങനെ ടിക്ക് ഒഴിവാക്കല്ല ചെയ്തത്, റൈറ്റ് ക്ലിക്ക് നിൽക്കി. എന്നിട്ട് ഞാൻ പ്രോപ്പർട്ടീസിൽ പോകുന്നു. എനിക്ക് ഇതിൻ്റെ കളർ മാറ്റണം. അപ്പോൾ സിമ്പിൾ ഫില്ലിൽ ഞാൻ എന്താണ് ഫില്ല് മാറ്റിയിട്ട് എന്താണ് ബ്ലൂ ആക്കണം. നമുക്ക് ഫില്ല് എന്താണെന്നൊക്കെ അറിയാം. നല്ലൊരു ബ്ലൂ ആക്കാം അല്ലേ? നല്ല രസമുള്ളൊരു ഇങ്ങനത്തെ ഇതൊരു ബ്ലൂ ആണല്ലോ. ഓക്കെ, ബ്ലൂ ആക്കാനേ പറഞ്ഞു. ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ. ഞാൻ അപ്ലൈ അല്ല ഓക്കെ കൊടുത്താൽ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വാർഡ് 3 ബ്ലൂ ആയി കഴിഞ്ഞു. വാർഡ് 3 ബ്ലൂ ആയി. വാർഡ് 3 ബ്ലൂ ആക്കി നമ്മൾ സേവ് ചെയ്യണം. സേവ് ആസ് ഇമേജ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യല്ല, ഇത് ഇമേജ് ആയിട്ട് സേവ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ നോക്കാം? ഇതാ പ്രൊജക്റ്റ് നിൽക്കുന്നു. സേവ് ആസ് അല്ല, സേവ് ആസ് ഇമേജ് നിൽക്കണം. I am a key. Then I'm in an exam and roll number, register number, underscore question number. In case register number, I am QGIS underscore one. Okay, PNG I to save a column, save a cut. Ithrullo. Quantum just in the corner, they will tough question. But then you can share your friends in a class. Because same question very much, you can't regret it. Okay, I close and add the question. Okay, I will save it. Okay, this is the activity. This is difficult to chance. Okay, this map open local map.qgs. Then we forest, river start, ward 3 cross the okay. Now, how do we do education? We go to QGIS desktop. We open it, we import localmap.qgs. Then we open it. We select the home exam documents localmap.qgs. Now, we zoom out here. We have a magnifier. Okay, magnifier 50%. Now, we have project exam documents open. Layer, create layer. This pair, this step, that theory question show you. You layer, road layer, and polygon layer, and vector layer, and new shape file, and spatial layer. So, you the new shape file layer. This is new layer, create layer, and theory. This is okay, very important. Now, you layer, layer, create layer, new layer. This shape file and spatial and we have shape file layer. Okay. Ini adutha endana parnirikkunna ivide vera. Nokka. Ini namukku oru river aanu. River allengil nadi nammal endu vechittundakka? Nammal polygon ondonno alla dot. Appo endinakku ubhayikka ningal onnu comment cheya. Okay. Dot endinu ubhayikka? Dot ennu parayumbol well endana keener bead endana pinne school church ingine oru sthalam athre madi. Okay map il. Okay, you Google Map open it. That's it. River. River is a river. Okay, that's a line. That's a line. That's a line. Occupy. District is a road, river, line. Line tool. That's a polygon. Polygon is a shape. That's a municipality, a ward, a plot, survey plots, a river, lake, lake. Okay, lake. Okay, we have a line. Okay, line. We layer attributes. Okay, name. Type new field. Click on line. Type new field. Name and river. Name river. Okay, that is text data. Text data. That is add to fields list. That is river. Set. ID already out not ID is not text data. Add to attributes type new field. And then width is okay, width. Width. Okay. Width spelling is width. In width text data whole number. Whole number. Number. Decimal is whole number. Okay. Whole number. In other add it. Type new field name length. Length is whole number. Whole number length. Okay, lengthen the whole number and add it. Okay, that's okay, save layer as type the file name river. Now, I will okay. Then I will sir, save as layer. Save layer as. Save this layer forest in the river item save the pair layer save as save everything save the exam 10 save okay exam 10 reverse QGIS project save okay examiner QGIS project layers save river save okay. Now, you can see the right side reverse layer. Beautiful. Okay? Layer. What do you do? Layer is this layer in forest, ward 3 is a okay? We click on the toggle edit button. Okay? Now, we edit this layer. We right click the toggle editing. If you have a layer, you can use a pencil. That's all same. Okay? This is what we do. That's click on add features. Add features evidya? Add feature and circular string. We will simply add feature. Okay? This feature we add. Here, draw a line on forest layer to word 3. Then we will see here. Forest line. Okay? You can see the shape of the okay? Word 3. You can right click it. Okay? This is ID. Show you. I have three river and ID. I am one word. River and then the river layer and drag the top of the house layer. No, this is choice. That's it. Now, we have the examiner. Examiner. If you teacher, you can name this is our sample. Now, we can see properties. We can cut it. Okay. I will use simple line. The pen width. I will use 0.9. Okay. 0.26 or 0.9. Color. If you can see the magnifier. I will use 100. Okay. Ready? Now, you can see a river. That's why you can see color. You can see examiner. You can see the color. River blue okay, adivoli. Okay, this is ready. Okay, this is the question proper. This layer forest is this you export okay. Register number underscore folder saves number register. Okay. This is save. But hints extra. Okay. Click on the river layer and drag to the top of house layer. House layer okay. House river layer that's the question. Okay? That's the question. That's the question. Okay, ready. Click on the river, save as image. Okay, save image as we save the image and export it. Project save as image. Save as the exam 10 road register number QGIS underscore 2. Okay. Save the PNG format. Open okay. Forest 3 water 3 forest 3 water 3 okay. Create new shapefile layer. Okay. Exam 10 exam then we check it. Number QGIS score and Q. The QGIS 1 PNG and this is the road appear each other. QGIS 2 and this is the same. This is the same. This is the check it the document. Document. If you have questions, comment on this video. Instagram follow and I'll share on the YouTube channel and subscribe. Okay, you can see all the playlist in the description. Tata, bye bye, and all the best.